ടീച്ചർ 10 രൂപ 23 വർഷം അധ്യാപികയായിട്ടുണ്ടായിരുന്നില്ല. ഈ അധ്യാപികയായിരുന്നതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നുന്നു പൊളിറ്റിക്സിലുണ്ടെന്ന് തോന്നുന്നു. കാരണം സ്ട്രോങ് ആയിട്ട് പറയേണ്ടടുത്ത് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ പോലെ, അത് കഴിഞ്ഞാൽ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു അധ്യാപിക, ആ ഒരു സ്വഭാവം എനിക്ക് ഇപ്പോൾ നിയമസഭയിലൊക്കെ ആണെങ്കിൽ പെണ്ണിന് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു കർക്കശമുണ്ട്. എന്നാൽ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ അത്തരം ഒരു കർക്കശമില്ല. നമുക്ക് എപ്പോഴും ഈ രണ്ട് തരം സ്വഭാവം വേണം. ഒരു കുതിരപ്പുറത്തിരുന്ന ആളിൻ്റെ ഒരു ഇതാണ്, കുതിരയുടെ കടിഞ്ഞാൻ ചിലപ്പോൾ അയച്ചു വിടേണ്ടടുത്ത് അയച്ചു വിടണം, കടിഞ്ഞാൻ പിടിക്കേണ്ടടുത്ത് പിടിക്കണം, എങ്കിൽ മാത്രമേ കുതിരയെ മുന്നോട്ട് നടത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഭരണവും. എപ്പോഴും വളരെ ഹാർഷായി കാണുന്നവരോടൊക്കെ ദേഷ്യപ്പെട്ട് പെരുമാറുന്നത് നമ്മൾ കൂടെ നിൽക്കുന്നവരെയൊക്കെ വല്ലാത്ത അരോചകം ഉണ്ടാക്കും. അവരെയെല്ലാം അവർ ചെയ്ത് നല്ല കാര്യങ്ങൾ അംഗീകരിക്കുക, അവരെ കൂടെ നിർത്തുക, അവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുക. നമ്മൾ കൂടെ നിന്നാലേ വിഷമമുള്ള ഘട്ടത്തിൽ അവർ പ്രവർത്തിക്കുകയുള്ളൂ, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും. അതേസമയത്ത് എപ്പോഴും ഇങ്ങനെ വെറുതെ ഒരു തമാശ മട്ടിലെടുത്താൽ അതും ശരിയല്ല. കർശനമായി പറയേണ്ട ചില ഘട്ടത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില ആശുപത്രി സന്ദർശന വേളയിലൊക്കെ എനിക്ക് വളരെ സ്ട്രോങ്ങായിട്ട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഭരണാധികാരി സ്വീകരിക്കേണ്ട രീതിയാണ്. പാർലമെന്റിൽ പോകുമ്പോൾ സ്ട്രോങ്ങായിട്ട് ഇനിയും സ്ട്രോങ്ങായിട്ട് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഇതെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ള എനിക്ക് പാർലമെൻറ്റിൽ ജനങ്ങളൊരു അവസരം തന്നാൽ ജനങ്ങൾക്ക് വേണ്ടി അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ഈ ആരോഗ്യമന്ത്രി ആയിരിക്കും ഉണ്ടായിരുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും ടീച്ചറുടെ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കരുത്തായിട്ട് ഇപ്പോഴും ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൊക്കെ ഉള്ളത്. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയിൽ ഒരുപാട് സമരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അനുഭവം വളരെ തീക്ഷ്ണമാണ്. അത് പഠിപ്പിച്ച പാഠങ്ങളും വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രിയായപ്പോൾ ആ അനുഭവങ്ങളൊക്കെയാണ് എനിക്ക് തുണയായിട്ട് വന്നിട്ടുള്ളത്. ഒരു പ്രശ്നത്തിൻ്റെ മുന്നിൽ പതറിപ്പോകാതെ പിടിച്ചു നിൽക്കുക, തീരുമാനമെടുക്കുക, ശരിയായ തീരുമാനം. ഒരഴകുഴമ്പൻ സമീപനം ഒന്നിനും യോജിച്ചതല്ല. ആരെയും കാത്തു നിന്നിട്ട് കാര്യമില്ല. ശരിയായ തീരുമാനം എന്നാൽ അഭിപ്രായം തേടാം. എല്ലാ അഭിപ്രായം തേടിക്കഴിഞ്ഞ് നമ്മൾ തീരുമാനം എടുക്കേണ്ടടുത്ത് നമ്മൾ തന്നെ എടുക്കണം. ഒരു മന്ത്രി തീരുമാനം എടുക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് അങ്ങനെ ഉചിതമായ തീരുമാനം എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അന്നേരം ഞാൻ എടുക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഇതാണ് ശരി എന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ പിന്നീട് പലപ്പോഴും അത് ഏറ്റവും ശരിയായ തീരുമാനങ്ങളായിരുന്നു. ഒരു തീരുമാനം എടുത്തിട്ട് അത് ശരിയാക്കി മാത്രമാണ്. അതെ അതെ, തീരുമാനം ആവശ്യത്തിനാണ് എടുക്കുന്നത്. ആവശ്യകതയുടെ കാഠിന്യത്തിനനുസരിച്ച് വളരെ പെട്ടെന്ന് നമ്മൾ ഏറ്റവും ഉചിതമായൊരു തീരുമാനം എടുക്കും. ഇപ്പോൾ ഈ കണ്ണൂരാണെങ്കിലും വടകരയാണെങ്കിലും അക്രമ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൽ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ബോംബ് സ്ഫോടനമുണ്ടായി, പാർട്ടി നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ എതിർ സ്ഥാനാർത്ഥികളും ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് ടീച്ചർക്കൊപ്പമുള്ള ഫോട്ടോ ഉണ്ട് ഈ പ്രതികളുടെ, അല്ലെങ്കിൽ ഇതിൽ ഇരയാക്കപ്പെട്ടവരുടെ ഫോട്ടോ ഉണ്ട്. അതിൽ പാർട്ടി അതിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഈ എല്ലാ പാർട്ടി അണികളിലും ചിലപ്പോൾ ശരിയല്ലാത്ത സ്വഭാവം കാണിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ പാർട്ടി പ്രത്യേകിച്ച് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇവരേതെങ്കിലും കാലം പാർട്ടി അനുഭാവിയായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പ്രദേശത്തുകാർ പറയുന്നത് പാർട്ടി രീതിക്കനുസരിച്ചല്ലാത്ത പ്രവർത്തനം കണ്ടുകൊണ്ട് ഇവരെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തി എന്നുള്ളതാണ്, മാറ്റി നിർത്തി എന്നുള്ളതാണ്. അവർ സി പി എമ്മായിട്ട് മാത്രമേ ബന്ധപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. അവർ പല രീതിയിലുള്ള അങ്ങനെയുള്ളൊരു ഒരു സംഘം ആളുകളാണ്. അവരുമായിട്ട് പാർട്ടിക്കിപ്പോൾ യാതൊരു ബന്ധവുമില്ല പറയാണ്. എൻ്റെ കൂടെയുള്ള ഫോട്ടോ എന്ന് പറയുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെയോ വെച്ചിട്ട് കല്യാണ വീട്ടിലൊക്കെ പോയാൽ എല്ലാവരും കൂടി വന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ ഇതിലേതാണ് നല്ലയാൾ ചീത്തയാളെന്ന് നോക്കിയിട്ട് എനിക്ക് നിങ്ങൾ മാറിക്ക് ഇവരെടുക്കട്ടെ എന്ന് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ എവിടെ നിന്നെങ്കിലും വെച്ച് സന്ദർഭവശാൽ ഇതിലാരെങ്കിലും കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെല്ലാം നേതാക്കന്മാരുടെ കൂടിയും എടുക്കുന്നതാണല്ലോ. ഏതായാലും ഈ സംഭവത്തിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ല. മാത്രമല്ല ഈ പറയുന്ന ആളുകൾ ചിലർ പാർട്ടിയോടുള്ളതിനേക്കാൾ ബന്ധം മറ്റു പാർട്ടികളോടാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ ആരാന്നുള്ള മനസ്സിലായി, ഞങ്ങളുടെ ഇടതുപക്ഷമായിട്ട് അത്ര അടുപ്പം ഇല്ല. പിന്നെ നേരത്തെ ഇടതുപക്ഷമായിട്ട് അനുഭാവികൾ എന്ന നിലയിൽ വന്നപ്പോൾ തന്നെ ഇവരുടെ രീതി ശരിയല്ലാത്തത് കൊണ്ട് പാർട്ടി അടുപ്പിച്ചിട്ടില്ല, അകറ്റി നിർത്തുകയാണ് ചെയ്തത്. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്.